അമ്മയിങ്ങനെ വാശി പിടിച്ചാൽ ഞാനും പട്ടിണി കിടക്കൂട്ടോ? അമ്മ ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ. എന്ത് വന്നാലും നല്ല ധൈര്യമായിരുന്നില്ല അമ്മയ്ക്ക്. ദാ അമ്മ ഇത് കഴിച്ചേ. കഴിക്കുന്നില്ലെങ്കിൽ വേണ്ട, എന്തെങ്കിലും ഒന്ന് പറയമ്മേ. ഇപ്പൊ സംസാരം നിർത്തിയോ? ഒന്നും കഴിക്കുന്നില്ലല്ലേ. കഴിക്കുന്നില്ല എന്ന് മാത്രമല്ല, ഇപ്പൊ സംസാരം നിർത്തി. എന്താ അമ്മ ഇങ്ങനെ? ഇത് കഴിക്കേ, ശരത്തിനെ ഞാൻ കൂട്ടിക്കൊണ്ടുവരും. അമ്മ ഈ കഞ്ഞി കുടിക്കേ. കുടിക്കമ്മേ. ദേ ഞാൻ ശരത്തിനെ കൂട്ടിക്കൊണ്ടുവരാൻ പൂമ്പാറയ്ക്ക് പോവുക. അമ്മ കഞ്ഞി കുടിച്ചില്ലെങ്കിൽ ഞാൻ പോവില്ല. കുടിക്കമ്മേ. ദേ അമ്മയ്ക്ക് ഞാൻ വാക്ക് തരുന്നു, ശരത്തിനെ രാധാമണി കൂട്ടിക്കൊണ്ടുവരും. ആദ്യം കഞ്ഞി ഒന്ന് കുടിക്കേ. കൊടുക്ക് ശരി. കുടിക്കേ. ശരത്ത് പൂമ്പാറയിലുണ്ടെങ്കിലല്ലേ എനിക്ക് കൊണ്ടുവരാൻ പറ്റൂ. ഇല്ലെങ്കിൽ ഞാൻ എവിടെ പോയി കൊണ്ടുവരും? നീ ഇന്ന് തന്നെ എടുത്തിയാടി അങ്ങോട്ട് പോകണ്ടെന്നാ എന്റെ അഭിപ്രായം. ഞാൻ പോയില്ലെങ്കിൽ എന്നെ ഇവിടെ നിന്ന് എടുത്ത് മാസിന് മുമ്പിൽ എത്തിക്കാനുള്ള ആൾക്കാരുണ്ട്. ഒരുപക്ഷെ ഞാനിപ്പോ അവരുടെ നിരീക്ഷണത്തിലായിരിക്കും. മാസി എത്ര സമർത്ഥമായിട്ടാ അങ്കിളിനെ മാസിയുടെ താവളത്തിൽ എത്തിച്ചത്. ഇന്ന് ഈ നിമിഷം വരെ നമ്മൾ ആരെങ്കിലും പറഞ്ഞോ അങ്കിൾ മാസിയുടെ കസ്റ്റഡിയിലാണെന്ന്? കാര്യം മാസി തന്നെ പറഞ്ഞപ്പോഴല്ലേ നമ്മൾ അറിയുന്നത്. മാസി സത്യത്തിനും നീതിക്കും സമത്വത്തിനും വേണ്ടി നിലകൊള്ളുന്ന ഒരു മനുഷ്യസ്നേഹിയാ. ഒരു കാര്യത്തിലും വിട്ടുവീഴ്ച ചെയ്യാത്ത കർക്കശക്കാരൻ. അത് അയാളുമായിട്ട് പരിചയപ്പെട്ടവർക്കേ മനസ്സിലാവൂ. നീ എങ്ങനെ അങ്ങോട്ട് പോവും? ഞാൻ അങ്ങോട്ട് പോയില്ലെങ്കിലും മാസി എന്നെ അങ്ങോട്ട് കൊണ്ടുവന്ന് പറഞ്ഞില്ലേ? പോവാതിരിക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കേ വേണ്ട. അത് ഈ പ്രശ്നത്തിന് ഒരു പരിഹാരമല്ല. ഞാൻ ഇന്ന് തന്നെ പോയേ തീരൂ. റോഷ, നാളെ ഞാൻ അവിടെ എത്തിയില്ലെങ്കിൽ അങ്കിളിന്റെ ജീവൻ അപകടത്തിലാവും. അങ്കിളിനെ കിട്ടിയ തീർത്ത് കളയാനുള്ള പകയുമായിട്ട് നടക്കുന്നവനാണ് മാസി. അത് കാട്ടിൽ വെച്ച് ഞാൻ നേരിട്ട് കണ്ടതാ. അന്ന് കസ്തൂരിയുടെ അമ്മയാ മാസിയുടെ കൊലക്കത്തിക്ക് മുമ്പിൽ നിന്ന് അങ്കിളിനെ രക്ഷിച്ചത്. അങ്കിള് കാരണം കസ്തൂരി പോലീസ് സ്റ്റേഷനിൽ കയറിയത് കൂടി അറിഞ്ഞപ്പോ മാസിക്ക് അങ്കിളിനോടുള്ള പക കൂടി കാണും. അങ്കിളിന് വേണ്ടി നിനക്കൊന്ന് മാസിയോട് സംസാരിച്ചൂടെ? എന്തർത്ഥത്തിലാ സംസാരിക്കേണ്ടത്? അങ്കിളും ഞാനുമായി ഒരു ബന്ധമില്ലെന്നാ മാസി വിശ്വസിച്ചിരിക്കുന്നത്. മാസി കസ്റ്റഡിയിൽ വെച്ചിരിക്കുന്ന ആർട്ടിസ്റ്റ് ശരചന്ദ്രൻ എന്റെ ഭാര്യയുടെ അച്ഛനാണെന്ന് മാസിയോട് പറയാൻ പറ്റുമോ? ഇനിയിപ്പോ ആ സത്യം മാസി അറിഞ്ഞില്ലെന്ന് ആര് കണ്ടു? അതറിഞ്ഞിട്ടാണോ വിളിച്ചതെന്നും ആർക്കറിയാം? അത് ഭയന്ന് അങ്ങോട്ട് പോവാതിരിക്കാൻ പറ്റൂ. റാണിയുടെ അച്ഛനല്ലേ അവിടെ കിടക്കുന്നത്? ചെന്നില്ലെങ്കിൽ അങ്കിളിനെ വക വരുത്തിയാലോ? ഇനി ഞാൻ അവിടെ എത്തുമ്പോ മാസിയുടെ മാനസപുത്രിയെ കസ്തൂരിയെയും അവളുടെ അമ്മയും ചതിച്ചു കളഞ്ഞവരാണ് ഞാനും അങ്കിളും എന്ന് മനസ്സിലാക്കിയാണ് മാസി വിളിക്കുന്നതെങ്കിൽ എന്നെ അങ്കിളിനെയും അവിടെ വെച്ച് തീർക്കാൻ മാസി മടിക്കില്ല. ആദി, ഞാൻ ഒരിക്കൽ കൂടി പറയുക, നല്ല പോലെ ആലോചിച്ചേ നീ മാസിയുടെ മുന്നിലേക്ക് പോകാവൂ. മാസി ഭീഷണിയുടെ സ്വരത്തിലാണ് പറഞ്ഞതെങ്കിൽ നീ സൂക്ഷിക്കണം. നീ അങ്ങനെ പോവാൻ ഞാൻ അനുവദിക്കില്ല. മാസിയ, എടുക്ക് ഫോൺ സ്പീക്കറിലിട്. ഹലോ മാസി. ഹലോ ആദിത്യൻ. വെറുതെ കൂട്ടുകാരുമായി സംസാരിച്ചു നിന്ന് ഇങ്ങോട്ട് പുറപ്പെടാൻ വൈകണ്ട. ഇപ്പൊ മനസ്സിലായില്ലേ നിങ്ങളുടെ പിന്നാലെയും മാസി ഉണ്ടെന്ന്? മാസി പൂമ്പാറയിലിരുന്നാലും എന്റെ കുട്ടികൾ അവിടെ ഉണ്ടാകും. ഇങ്ങോട്ട് വരാൻ എന്ത് സഹായം വേണമെങ്കിലും അവർ ചെയ്യും. ഓക്കെ.
ഇനിയൊരു നല്ല കുടുംബചിത്രം വരയ്ക്കാൻ ആർട്ടിസ്റ്റ് ശരചന്ദ്രന്റെ കയ്യിൽ ചായങ്ങളൊന്നുമില്ല. നിങ്ങൾക്കങ്ങനെ പോകാൻ പറ്റില്ല ശരത്. ഒരു കുടുംബചിത്രം വരയ്ക്കാനുള്ള ചായക്കൂട്ട് നിങ്ങളുടെ കയ്യിലില്ലെന്ന് സ്വയം വിശ്വസിച്ചാലും ഈ കുങ്കുമം നമ്മുടെ കുടുംബത്തിന് വേണ്ടി രാധാമണി എന്നും ഈ നിറുകയിൽ വരയ്ക്കും. നിങ്ങൾക്കൊന്നും സംഭവിക്കില്ല. രാധാമണിയുടെ നിറുകയിൽ എന്നും ഈ സിന്ദൂരം ഉണ്ടാവും. തല്ലുകൂടുന്ന നമ്മുടെ ദാമ്പത്യത്തിന്റെ അടയാളമായി. എനിക്കറിയില്ല ശരത്, പിരിയാനായിരുന്നു ഞാൻ വിവാഹമോചനത്തിന് വേണ്ടി ശ്രമിച്ചത്. നിങ്ങളും മറ്റെല്ലാവരും അങ്ങനെ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ തെറ്റി. അത് നിങ്ങളെ എൻ്റേത് മാത്രമാക്കാനുള്ള എൻ്റെ അതിരി കടന്നൊരു ശ്രമമായിരുന്നു. അവൾ ആരായാലും എനിക്കൊന്ന് കാണണമായിരുന്നു. ഇപ്പോഴും നിങ്ങൾ തമ്മിൽ ബന്ധമുണ്ടോയെന്ന് എനിക്കറിയണമായിരുന്നു. സത്യമറിഞ്ഞ് സംശയങ്ങൾ തീർക്കണമായിരുന്നു. സത്യമാണെങ്കിൽ നിങ്ങളിൽ നിന്ന് വഴിമാറിപ്പോകാൻ ഞാൻ ഒരുക്കമായിരുന്നു. സത്യമല്ലെങ്കിൽ സംശയമില്ലാതെ നിങ്ങളെ ആത്മാർത്ഥമായി സ്നേഹിച്ച് മരിക്കണമായിരുന്നു. അതിനു വേണ്ടിയ ശരത് ഞാനിതൊക്കെ ചെയ്തത്. പക്ഷേ നിങ്ങളെൻ്റെ ഒരു സംശയവും തീർക്കാതെ എവിടെയോ ഒളിച്ചിരിക്കുന്നു. ഇന്ന് ഞാൻ എല്ലാം അവളോട് പറയാൻ വേണ്ടി പലതവണ വിളിച്ചു. എൻ്റെ കോളുകൾ അവൾ കട്ട് ചെയ്തുകൊണ്ടേയിരുന്നു. സോറി ശരത്, ഞാൻ അറിഞ്ഞില്ല. എന്നെ വിളിച്ചത് നിങ്ങളുടെ മനസ്സ് എൻ്റെ മുന്നിൽ തുറക്കാനാണെന്ന്. എൻ്റെ ശാഠ്യം വാശി. സോറി ഡിയർ ശരത്. അമ്മയും ശാരിയും എല്ലാവരും എന്നെ കുറ്റപ്പെടുത്തുക. അവരുടെ കാഴ്ചയിൽ എൻ്റേതൊരു കഠിന ഹൃദയമാണല്ലോ ഞാൻ കരയുന്നത്. ഇന്ന് വരെ നിങ്ങളാരും കണ്ടിട്ടില്ലല്ലോ രാധാമണി കരയുന്നത്. രാധാമണി മാത്രമേ കാണാറുള്ളൂ. ശാരി, നീ അമ്മയുടെ അടുത്ത് തന്നെ വേണം. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഹോസ്പിറ്റലിൽ പോണം. അമ്മ മെന്റലി ടയേർഡാ, ശ്രദ്ധിച്ചോണം. ശാരമ്മ ഇങ്ങോട്ട് പോയി കളയരുത്, ശാരിയുടെ കൂടെ ഉണ്ടാവണം. നീ ഇങ്ങനെ കൊച്ചുകുട്ടിയെ പോലെ അമ്മയുടെ മുന്നിൽ വിതുമ്പാനായി നിൽക്കരുത്. ധൈര്യം കൊടുക്കണം. നിനക്ക് നിസാര കാരണം മതി കണ്ണു നിറയാൻ. ആരും കാണാതെ കണ്ണാടിക്ക് മുന്നിൽ പോയി കണ്ണീര് തുടയ്ക്കാൻ എല്ലാരും കൊണ്ട് പറ്റിയെന്ന് വരില്ല. കൊച്ചമ്മേ, ശരത് സാറ് ഫോൺ ഇതുവരെ ഓണാക്കിയിട്ടില്ലല്ലേ? ഇല്ല. അപ്പൊ കാര്യമായിട്ട് എന്തോ പ്രശ്നമുണ്ടല്ലോ. ഒരു പ്രശ്നവുമില്ല. ശാരമ്മ പറഞ്ഞ് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത്. ശരത് എവിടെയാണെങ്കിലും ഞാൻ കൂട്ടിക്കൊണ്ടുവരും. എങ്ങോട്ടാ പോയ നേട്ടത്തിക്ക് അറിയാമോ? പൂമ്പാറയ്ക്കാവും, സംശയം വേണ്ട. പൂമ്പാറയിൽ എന്ത് കാഴ്ച കാണാൻ ഏട്ടൻ പോകുന്നേ? ഓ, അതിപ്പോ ഞാനായിട്ട് പറയണോ? എല്ലാം അവർക്ക് അറിയാവുന്നതല്ലേ. ഏട്ടൻ ഇപ്പൊ അങ്ങോട്ട് പോവില്ല, എനിക്ക് ഉറപ്പാ. നിങ്ങൾ തർക്കിക്കണ്ട. ശരത് എവിടെയാണെങ്കിലും ഞാൻ കൊണ്ടുവരുമെന്ന് അമ്മയ്ക്ക് വാക്ക് കൊടുത്തതാ. ശരത്തിനെ അമ്മയുടെ മുന്നിൽ എത്തിക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ ഈ രാധാമണി അമ്മയുടെ മുന്നിലേക്ക് പോവില്ല. നിങ്ങൾ രണ്ടുപേരും അമ്മയുടെ കൂടെ ഉണ്ടായാ മതി. ഏട്ടത്തി എങ്ങോട്ടാ പോകുന്നത്? ശരത് എങ്ങോട്ടൊക്കെയാണോ പോയത് അങ്ങോട്ടൊക്കെ. എന്റെ യാത്രയെക്കുറിച്ച് ഇപ്പൊ ഒന്നും ചോദിക്കരുത്.
അതേക്കുറിച്ച് ആരും ഒരു ടെൻഷനും അടിക്കണ്ട. ഞാൻ റാണിയെ കണ്ട ശേഷം തീരുമാനിക്കും. നീയിപ്പോ അമ്മയുടെ കാര്യം മാത്രം നോക്കിയാൽ മതി. അമ്മ എന്നെ ശപിച്ചുകൊണ്ട് കിടപ്പാണെങ്കിലും എന്നെ സ്വന്തം മകളെപ്പോലെ സ്നേഹിച്ച കുറെ നല്ല ഓർമ്മകൾ എനിക്കുണ്ട്. ശരത്തിനെ ഓർത്ത് കണ്ണു നിറയ്ക്കുന്ന അമ്മയുടെ മുന്നിൽ ശരത്തിനെ എത്തിക്കണം. എന്നിട്ട് ശരത്തിനെ കണ്ട് സന്തോഷം കൊണ്ട് അമ്മയുടെ കണ്ണ് നിറയുന്നത് എനിക്ക് കാണണം. ഏട്ടത്തി, നിന്റെ ഏട്ടനെ ഞാൻ കൊണ്ടുവരും. എന്റെ ഏട്ടൻ ഇവിടെ ഉണ്ടാവേണ്ടത് എന്റെ അമ്മയുടെ ആവശ്യം മാത്രമല്ല. ഏട്ടൻ ഇവിടെ ഇല്ലെങ്കിൽ ഈ വീട്ടിനുള്ളിൽ ഏട്ടത്തിക്ക് വഴക്കിടാൻ വേറെ ആരാ ഉള്ളത്? എന്റെ ഏട്ടൻ ഇവിടെ ഉണ്ടാവേണ്ടത് എന്റെ അമ്മയുടെ ആവശ്യം മാത്രമല്ല. ഏട്ടൻ ഇവിടെ ഇല്ലെങ്കിൽ ഈ വീട്ടിനുള്ളിൽ ഏട്ടത്തിക്ക് വഴക്കിടാൻ വേറെ ആരാ ഉള്ളത്? സോറി ഏട്ടത്തി, ഏട്ടത്തിയുടെ മനസ്സ് വിങ്ങുന്നത് ഞാൻ അറിയുന്നുണ്ട്. അകലാൻ ശ്രമിച്ചവനെ അടുത്ത് കിട്ടാന് രാധാമണിയുടെ ഈ യാത്ര പ്രാർത്ഥിക്കേ. എന്റെ ഒരു ഊഹം വെച്ച് ഒരു കാര്യം ഞാൻ പറയട്ടെ, രാധാമണി കൊച്ചമ്മയ്ക്ക് ശരത് സാറിനെ കണ്ടുപിടിക്കാൻ കഴിയില്ല. പോയി വരട്ടെ, എന്നിട്ട് തീരുമാനിക്കാം ഞാൻ പറയുന്നത് സത്യമാണോ എന്ന്. അടുത്ത് ചെല്ലും തോറും ശരത് സാർ അകന്നകന്ന് പോയിക്കൊണ്ടേയിരിക്കും. ആദിത്യൻ, ഇന്ന് തന്നെ കയറില്ലേ? കയറണം. ചത്തുപോകുന്നതിന് മുമ്പ് അയാളെ നിനക്ക് കാണിച്ചു തരണം. മാസിയുടെ താവളത്തിൽ നിന്ന് കസ്തൂരിയുടെ അച്ഛനെ പെട്ടെന്ന് രക്ഷപ്പെടുത്തിയില്ലെങ്കിൽ മാസി കൊല്ലും. ഒരിക്കൽ ഞാൻ ഉണ്ടായതുകൊണ്ട് രക്ഷപ്പെട്ടത് എന്നെ അറിയിക്കാതെ ഇവിടെ കൊണ്ടുവന്നിട്ടത് കൊല്ലാൻ തന്നെയാ. എങ്ങനെ ഇവിടെ നിന്ന് രക്ഷപ്പെടുത്തും? പ്രകാശിനെ ഇവിടെ നിന്ന് നാട് കടത്തി. അവനുണ്ടായിരുന്നെങ്കിൽ കാല് പിടിച്ചു പറഞ്ഞ് അവൻ എന്റെ കൂടെ നിൽക്കുമായിരുന്നു. ഇനിയിപ്പോ എന്താ ചെയ്യ? ആരോടാ ഞാൻ ഇതൊക്കെ ഒന്ന് പറയാ? ചീരു ചേച്ചി ആരോടാ സംസാരിക്കുന്നേ? ചേച്ചി ഇവിടെ ഇരിക്കുന്നത് ദൂരെ നിന്ന് കണ്ടപ്പോ പഴയ ഒരു സിനിമാ നടി ഉണ്ടല്ലോ, എന്താ അവരുടെ പേര്? ആ, എന്തെങ്കിലും ആവട്ടെ, അവരിരിക്കുന്നത് പോലെ എനിക്ക് തോന്നിയത്. അടുത്തു വന്നപ്പോ അവരെക്കാൾ സുന്ദരിയാ. പൊക്കി പറഞ്ഞത് ഇഷ്ടമായില്ലേ അച്ചച്ചി? ഇവനോട് പറഞ്ഞാലോ എങ്ങനെയെങ്കിലും കസ്തൂരിയുടെ അച്ഛനെ രക്ഷപ്പെടുത്താൻ. കുഴപ്പാകോ? എന്ത് കുഴപ്പം, ഒരാളുടെ ജീവൻ രക്ഷിക്കാനല്ലേ. എന്തു വന്നാലും വേണ്ടില്ല, ചോദിച്ചു നോക്കാം. പോയ ഒരു വാക്ക് കിട്ടിയ ഒരാൾക്കൊരു ജീവനാ കിട്ടാൻ പോകുന്നത്. പുണ്യ, എന്താ ചേച്ചി? ഞാനൊരു കാര്യം പറഞ്ഞ നീ ചെയ്യോ? അതെന്താ ചേച്ചി അങ്ങനെ ചോദിക്കുന്നേ? മരിക്കുന്നതിന് മുമ്പ് ചേച്ചിക്ക് വേണ്ടി എന്തെങ്കിലും സഹായം ചെയ്യണമെന്ന് വിചാരിച്ച് നടക്കുന്നവനാ ഈ പുണ്യൻ. ഒരാളുടെ ജീവൻ രക്ഷിക്കാന് എങ്ങനെയെങ്കിലും അയാളുടെ ജീവനോടെ ഒരിടത്തുനിന്ന് രക്ഷിച്ച നിനക്ക് പുണ്യം കിട്ടും. പുണ്യ, ചേച്ചി പറ ആരെ രക്ഷിക്കേണ്ടത്? ആരെ എന്താന്നൊന്നും ചോദിച്ച ഞാൻ പറയില്ല. ഒരു മനുഷ്യന് നിനക്ക് രക്ഷിക്കാൻ പറ്റുമോ? പറ്റും. തടവിലാക്കി വെച്ചിരിക്കുക. ആരാ തടവിലാക്കിയത്? നിനക്ക് നല്ല ധൈര്യം ഉണ്ടല്ലോ. പിന്നെ ചേച്ചി പറ, ആരാ തടവിലാക്കി വെച്ചിരിക്കുന്നത്? മാസിയ. പെട്ടെന്ന് ആ മനുഷ്യനെ മാസിയുടെ താവളത്തിൽ നിന്ന് രക്ഷിച്ചില്ലെങ്കിൽ
മാസി ആ മനുഷ്യനെ കൊല്ലും. രക്ഷിക്കാൻ ചെന്ന മാസി എന്നെ കൊല്ലും. നിനക്ക് രക്ഷപ്പെടുത്താൻ പറ്റുമോ? പറ്റില്ല എന്ന് പറഞ്ഞാ പിന്നെ ചേച്ചി എന്നെ തിരിഞ്ഞു നോക്കില്ല. നീ എന്താ ആലോചിക്കുന്നേ? നിനക്ക് പറ്റുമോ? ഇല്ലെങ്കിൽ ഞാൻ നിന്നോട് ഇങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല, നമ്മൾ തമ്മിലോട്ട് കണ്ടിട്ടില്ല. പറ്റും, പറ്റില്ലെന്ന് പറയാൻ പറ്റില്ലല്ലോ. പക്ഷേ ഒരിക്കലും മാസി അറിയരുത്. അറിയാതെ വേണം അയാളെ രക്ഷപ്പെടുത്താൻ. അത് ഞാൻ ഏറ്റു. പക്ഷേ നേരിട്ട് ചെന്ന് മാസിയുടെ തവളത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ പറ്റില്ല. ആ അതിനൊരു വഴിയുണ്ട്. ഒരു മനുഷ്യനെ മാസി തട്ടിക്കൊണ്ടുവന്ന് താവളത്തിൽ പാർപ്പിച്ചിട്ടുണ്ടെന്ന് പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് പറയാം. പോലീസുകാർ വന്ന് അയാളെ രക്ഷപ്പെടുത്തി നാട്ടിലെത്തിച്ചോളൂ. നമ്മളൊന്നും നോക്കണ്ട. എങ്ങനെയുണ്ട് എന്റെ ഐഡിയ? അത് മതി. ഞാൻ എവിടെന്നെങ്കിലും പോലീസ് സ്റ്റേഷനിലെ നമ്പർ സംഘടിപ്പിക്കട്ടെ. ചേച്ചി ധൈര്യത്തിൽ വീട്ടിലേക്ക് പോ. ആ മനുഷ്യൻ രക്ഷപ്പെട്ടെന്ന് കൂട്ടിക്കോ. ചേച്ചി ചെല്ല്. ആ ചേച്ചി, ഞാൻ നേരത്തെ പറഞ്ഞത് സത്യം കേട്ടോ. ചേച്ചി ഒറ്റ നോട്ടത്തില് ആ സിനിമാ നടിയെ പോലെ തന്നെയാ. എവിടുന്നാ ഇനി പോലീസ് സ്റ്റേഷനിലെ നമ്പർ സംഘടിപ്പിക്കുക? ആ വഴിയുണ്ട്. കസ്തൂരി, നീ വിളിച്ചത് നന്നായി. നിന്നോടൊരു കാര്യം പറയാനുണ്ട്. അതൊക്കെ പിന്നെ പറയാം. ഇവിടുന്ന് റാണി ചേച്ചി എല്ലാം മാസിപ്പനെ കാണാൻ പൂമ്പാറയ്ക്ക് പോകുന്നുണ്ട്. പൂമ്പാറയ്ക്കോ? അതെന്തിന്? റാണി ചേച്ചിയുടെ അച്ഛൻ അവിടെ ഉണ്ടോന്ന് അന്വേഷിക്കാൻ പോവാ. അങ്ങോട്ട് പോവാൻ അനുവദിക്കരുത്. ഹലോ സാറേ. ഹലോ. നീ ആദ്യമാണോ വിളിച്ചത്? ഞങ്ങൾ പൂമ്പാറയിൽ പോകുന്ന കാര്യം നീ എന്തിനാ ആദ്യയോട് വിളിച്ചു പറഞ്ഞത്? അത് അത് പിന്നെ നീ എന്റെ കൂടെ വരാൻ തയ്യാറായില്ല. അത് പോട്ടെ. നീ എന്തിനാ ഞങ്ങളുടെ യാത്രയെ പേടിക്കുന്നത്? ചോദിച്ചു കേട്ടില്ലേ? ഞാൻ ആദി സാറിനോട് വിളിച്ച് പറഞ്ഞേ ഉള്ളൂ. നീ അങ്ങനെ ആദിയെ വിളിക്കാറില്ലല്ലോ. ഇക്കാര്യം പറയാൻ എന്തിനാ വിളിച്ചത്? അത് അത് പിന്നെ എന്താ? അതിനുത്തരവില്ലേ? നീ ഇങ്ങനെ വെപ്രാളത്തി വിളിച്ചു പറയണമെങ്കിൽ എന്തെങ്കിലും കാര്യം കാണുമല്ലോ. വേറെ കാരണമൊന്നും ഇല്ല ചേച്ചി. മാസിയപ്പനെ കാണാൻ പോകുമ്പോ മാസിയപ്പൻ അവിടെ ഉണ്ടോന്ന് അറിഞ്ഞിട്ട് പോയാ പോരെ. മാത്രമല്ല, റാണി ചേച്ചിയുടെ അച്ഛൻ മാസിയപ്പന്റെ അടുത്തേക്ക് പോവില്ല. അതെന്താ? മാസിയപ്പൻ ഇവിടെ വന്നപ്പോ റാണി ചേച്ചിയുടെ അച്ഛനല്ലേ മാസിയപ്പനെ ഒറ്റ കൊടുത്തത്. അതെങ്ങാനും മാസിയപ്പൻ അറിഞ്ഞ അപകടമല്ലേ? അത് പറയാനാ ഞാൻ സാറിനെ വിളിച്ചത്. കസ്തൂരി, ആ പറഞ്ഞത് ശരിയാണല്ലോ. ചേച്ചി, എന്നെ ഇപ്പൊ നിർബന്ധിക്കരുത്. എനിക്ക് കൂടെ വരാൻ പറ്റില്ല. പ്ലീസ്. എന്തുകൊണ്ട് പറ്റില്ല? സ്വന്തം നാട്ടിലേക്ക് തിരിച്ചു പോവാൻ നിനക്കെന്താ ഒരു പേടി? അങ്ങനെയാണെങ്കിൽ അവള് പോകുന്നില്ലല്ലോ. ഞങ്ങൾ പോകുന്നതിന് എന്തിനാ തടസ്സം നിൽക്കുന്നത്?
റാണിയും അമ്മയും കസ്തൂരിയും നീ ഒന്നിച്ച് അവിടെത്തിയ എല്ലാ കാര്യത്തിലും തീരുമാനമാവും. എനിക്കൊരു മണ്ടത്തരം പറ്റിയതാ. അയാളെ രക്ഷിക്കണമെന്ന് മാത്രം ഞാൻ ചിന്തിച്ചുള്ളൂ. ശരത്തിന് പൂമ്പാറയിൽ വല്ല സുഹൃത്തുക്കളുണ്ടോ? പിന്നെന്തിനാ പൂമ്പാറയിൽ പോകുന്നേ?